എനിക്കിഷ്ടപ്പെടുന്നു തോന്നാറില്ല. കാരണം അമ്മ അങ്ങനെ എല്ലാ കാര്യത്തിലും കുറ്റം പറയില്ല. അമ്മ ടീച്ചറാണ്, അപ്പൊ അമ്മ ഇങ്ങനെ എല്ലാ കാര്യത്തിലും കുറ്റം പറയില്ല. പക്ഷെ എന്നാലും അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു റീസൺ ഉണ്ടാവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ വിഷമം തോന്നാറില്ല. അമ്മായി അമ്മ കുറ്റം പറയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഈ ഷോയ്ക്ക് പോകുമ്പോ ഷോയ്ക്ക് പോകണമല്ലേ കൊള്ളാം, കൊച്ചിനെ നോക്കാൻ എന്നെ കൊണ്ടോ, അതിനെ കൂടെ എടുത്തോണ്ട് പോകുന്ന് പറഞ്ഞു. കുഞ്ഞിനെ കൊണ്ടൊന്നും എനിക്ക് സംശയം, വീട്ടിൽ അമ്മായിമ്മ പ്രശ്നം ഉണ്ടാക്കിയില്ല. അമ്മായിമ്മ കൂടെ വന്നിട്ടുണ്ട് അവിടെ. എവിടെയാണ്, ഏതാണ്? അയ്യോ, ഞാൻ കൊണ്ട് വരാം. അല്ല, അമ്മായിമ്മ കൂടെ ഇരിക്കില്ല. അപ്പൊ ധൈര്യം, എങ്ങനെയുള്ള അമ്മായിമ്മയാണ്? കുഴപ്പമില്ല. അല്ല, കാണാൻ കൊള്ളാം, അസുഖം തരികയാണ്, കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ ചോദിച്ചത്, വീട്ടിലോട്ട് വരുമ്പം ചില കാര്യങ്ങളിലൊക്കെ ശാസിക്കാറില്ലേ? ഒരു കാര്യം ചെയ്യട്ടെ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും, മണിയമ്പിള്ളേരെ മനസ്സിൽ കള്ളമില്ല, കുഞ്ഞിന്റെ മൈ കൊടുത്ത് അമ്മമ്മയും അമ്മയും കൂടെ വഴക്ക് കൂടുവോ? ഉണ്ട്, അത് മതി. എന്നിട്ട് മൈ കൊടുക്കും. ഈ വഴക്ക് കൂടുമ്പോ അമ്മ ഇരുന്ന് കരയൂലേ? ഞാൻ പറഞ്ഞില്ല കുഞ്ഞിന്റെ മനസ്സിൽ കള്ളത്തില്ല. എന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കാതെയൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിട്ടില്ല പലപ്പോഴും. അപ്പൊ എല്ലാം മനസ്സിലായി. അപ്പൊ ഇവിടെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല കുഞ്ഞ് കള്ളം പറയത്തില്ലേ? ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാറില്ലേ? ഇല്ല സാറെ, വഴക്കൊന്നും ഉണ്ടാവാറില്ല. ആ കുഞ്ഞ് കള്ളം പറയില്ല, വലിയവർക്ക് കള്ളം പറയാൻ പറ്റില്ല. അല്ല, യു ഷുഡ് ആസ്ക് ദി ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. അതെ, അത് ചോദിക്കാം. അമ്മായി അമ്മ കരഞ്ഞിട്ടുണ്ടോ എന്ന് അവളെ ചോദിക്കണോ? അതും ചോദിക്കാം ഞാൻ. അമ്മൂമ്മ കരഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതുമുണ്ട്. അപ്പൊ എപ്പോഴും എവരി തമ്മിൽ കൂടെ കൂടെ വഴക്കുണ്ട് വീട്ടില്? അതൊക്കെ കറ. അപ്പൊ ഇവിടെ ചോദിക്കാം, ശരിക്കും എങ്ങനെയാണ് മരുമോള്, ചെറിയ ഒരു പിടിവാശി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ് പോകുന്നത്. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ വഴക്ക് പറയും. പിന്നെ നമ്മള് പറഞ്ഞവരെ ഇത് അത് ഒരു മരുമകളെന്നുള്ളതില്ല, മകളെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ ചോദിച്ചിട്ട് ഞാൻ എനിക്ക് ഇവിടെ അതല്ലേ, നമ്മൾ ഈ ഷോയിൽ വരുമ്പം നിങ്ങൾ പരസ്പരം പോകുന്ന നല്ല മരുമകൾ, അവര് നല്ല അമ്മായിമ്മ എന്ന് പറയല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളതാണ് പറഞ്ഞത്. ഐ ഹാവ് എ പോയിന്റ് സർ. ഇപ്പൊ നമ്മള് കല്യാണം മുമ്പേ പേരൻസ് കൂട്ടെ ഉണ്ടായപ്പോ അമ്മ ഭയങ്കര വഴക്ക് പറയും, ഈ ജോലി ശരിയാ ചെയ്യത്തില്ല എന്ന വഴക്ക് പറയും, പിന്നെ അടിക്കും എല്ലാം. അപ്പൊ നമ്മൾക്ക് അമ്മായി അമ്മ പത്തി അമ്മ പത്തി വെറും ഇതില്ല. നമ്മൾക്ക് അമ്മ പഠിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമ്മുടെ ഇന്റൻഷൻ. ഞങ്ങളുടെ അമ്മ ഗ്രേറ്റ്, നമ്മൾക്ക് എല്ലാം പഠിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവള് മരുമോളായി വീട്ടിക്ക് വന്നപ്പോ അമ്മായി അമ്മ പറഞ്ഞ അത് ഒരു ഇൻസൾട്ട് മാതിരി, ഒരു ഈഗോ മാതിരി എതുക്കെ എടുക്കണം, അത് എന്നോട് ക്വസ്റ്റ്യൻ. അതെ, അതിന് എവരാണ് മറുപടി പറയേണ്ടത്? അമ്മ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ സഹിക്കും, അമ്മ എന്ത് പറഞ്ഞാലും സഹിക്കും. പക്ഷെ വീട്ടിൽ വന്നൊരു അമ്മായി അമ്മ ഭർത്താവിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയും. വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നൊരു പെൺകുട്ടിയുടെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അമ്മായി അമ്മ എന്തെങ്കിലും പറയുമ്പോ നമുക്ക് സ്വാഭാവികമായി വേദന ഉണ്ടാവും. അപ്പൊ അവരോട് നമുക്ക് ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നും. പക്ഷെ അത് ഇപ്പൊ ഈ ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ആ ഒരു തോന്നുന്നില്ല. കാരണം അമ്മയും അമ്മയും അമ്മായി അമ്മയും ഒരുപോലെ തോന്നും. കാരണം എന്നെ അമ്മയും വഴക്ക് പറയാറുണ്ട്, അമ്മായി അമ്മയും വഴക്ക് പറയാറുണ്ട്. അപ്പോ രണ്ടുപേരും ഭർത്താവ് വഴക്ക് പറയാറുണ്ട്. ആ ഉണ്ട്, സ്വാഭാവികം. കൊള്ളാല്ല, അമ്മയും വഴക്ക് പറയും, അമ്മായി അമ്മയും വഴക്ക് പറയും, ഭർത്താവും വഴക്ക് പറയും. അപ്പം കുഴപ്പങ്ങൾ തന്നെ. അമ്മ വഴക്ക് പറഞ്ഞാല് നമ്മൾ തിരിച്ചും പറയാം, തിരിച്ചും പറയാം. അമ്മായി അമ്മ അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയും. അങ്ങനെയാണോ? അമ്മ വഴക്ക് പറഞ്ഞാൽ നമ്മള് തിരിച്ചു പറയാം, നമ്മുടെ അമ്മയില്ല. പക്ഷെ അമ്മായി അമ്മ വേറൊരാളുടെ അമ്മയാണ്, നമ്മള് അവിടെ അമ്മ നമ്മുടെ അമ്മായി അമ്മ അവൻ പറയാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടി ആണെങ്കിൽ പ്രത്യേകിച്ചും അമ്മമാര് വഴക്ക് പറയും. ആ വഴക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഓൺ ദി സ്പോട്ടില് ആ കുട്ടിക്ക് അമ്മയോട് ദേഷ്യം തോന്നും. കൊച്ചുങ്ങൾ അമ്മ വഴക്ക് പറഞ്ഞല്ലോ എന്ന്. പക്ഷെ പിന്നീട് ആ അമ്മയുടെ ഉള്ള ആ ഒരു സ്നേഹവും കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് അതങ്ങ് സോൾവ് ആകും. അതുപോലെ തന്നെ കുട്ടി ഓരോ ഏജിലും വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞു കുട്ടിയുടെ മനസ്സിലോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അതനുസരിച്ച് ആ അമ്മ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആഫ്റ്റർ മാരേജ് ശേഷവും ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ആദ്യം ആര് വഴക്ക് പറഞ്ഞാലും നമുക്കൊരു ചെറിയ ദേഷ്യം ഉണ്ടാവും ആരുടാണെങ്കിലും. പിന്നീട് അത് അവർ തമ്മിൽ ആ സ്നേഹത്തിൽ വേറൊരു ആളുടെ ഇടപെടൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളങ്ങ് തീർക്കുകയാണെങ്കിൽ അത് സോൾവ് ആയി പോകും. ഇപ്പൊ എന്റെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ നല്ലോണം വഴക്കുണ്ടാക്കും. അത് ഞങ്ങൾ തന്നെ അമ്മയും ഞാനും ചിരിച്ചു കളിച്ചങ്ങ് നീക്കും. അപ്പൊ പക്ഷെ ഓൺ ദ സ്പോട്ടിൽ അമ്മേനെ വഴക്ക് പറയും. എന്റെ അമ്മായിമ്മയാണെങ്കിൽ അമ്മായിമ്മ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അമ്മയാണെങ്കിൽ ഇത് ഞാൻ എന്തെങ്കിലും ചെറിയ കറിവ് കാണിക്കുകയാണെങ്കിൽ അമ്മ അപ്പൊ മിണ്ടത്തില്ല, അപ്പൊ വഴക്കൊന്നും പറയത്തില്ല. അതിനുശേഷം എന്നോട് പറയും, അങ്ങനെ പാടില്ല കേട്ടോ, നമ്മൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് അമ്മയോട് ഇഷ്ടം തോന്നത്തല്ലേ ഉള്ളൂ, ഒരു ദേഷ്യം തോന്നണില്ലല്ലോ. അപ്പൊ എന്റെ അമ്മ വളർത്തിക്കൊണ്ട് കാണാൻ നല്ല സൈസാണോ? അമ്മയോട് വന്നിട്ടുണ്ട്. ഏതാണ്?
അമ്മായിമ്മ ഈ സൈസ് കണ്ട് പേടിച്ചിട്ടാണ് വഴക്ക് പറയാൻ. ഞങ്ങള് അമ്മ അങ്ങനെ ഒരു പേടിയൊന്നും എന്റെ അമ്മയെ കണ്ടറിയാം, നല്ല ഐശ്വര്യമുള്ള അമ്മ, ആർക്കും വഴക്ക് പറയാൻ തോന്നുന്നേയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം മകന്റെ സ്വഭാവം മാറിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് നാളായിട്ട്, അവിടുത്തെ ഇൻഫോസിസിലാണ്. അപ്പോൾ ഒരു ദിവസം മകൻ്റെ ഫോൺ രാവിലെ അച്ഛന് വരെയാണ്. അച്ഛ, ഞാൻ ഒരു പെൺകുട്ടിയുമായിട്ട് അങ്ങോട്ട് വരുന്നു. അച്ഛൻ രാവിലെ ഒന്ന് ഞെട്ടി, എന്ത് പറ്റി? അത് ഞങ്ങൾ തമ്മിൽ കുറച്ച് നാളത്തെ സ്നേഹത്തിലായിരുന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. വേറൊരു മതത്തിലുള്ളൊരു കുട്ടിയാണ്, എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. ഫോൺ കട്ട് ചെയ്തു മകൻ. രാവിലെ കൊച്ചു വെളുപ്പം കാലത്ത് അച്ഛൻ ഈ വാർത്ത കേട്ടിട്ട് ഞെട്ടി. പക്ഷേ എന്നാലും പക്വമതിയായ അച്ഛൻ ഭാര്യയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഒരു 10 മണിയായപ്പം മോൻ്റെ ഫോണിലേക്ക് വിളിച്ചു, നീ ഇപ്പോൾ എവിടെയുണ്ട്? കാറിൽ ഞാൻ എൻ്റെ സുഹൃത്തും അവളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ, നീ നേരെ ശാസ്ത്രമംഗല രജിസ്ട്രാർ ഓഫീസിലേക്ക് വരിക, അവിടെ വെച്ച് മാരേജ് ആക്ട് പ്രകാരം നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാം. ഈ അമ്മയും അച്ഛനും കൂടെ പോയി സാക്ഷികളായിട്ട് നിന്ന് ആ കല്യാണം നടത്തി കൊടുത്തു. എന്നിട്ട് അമ്മ പറഞ്ഞു നേരെ വീട്ടിലേക്കല്ല പോകട്ടെ, കാര്യം വേറൊരു വീട് വിട്ട് ഓടി വരുന്ന ഒരു മകളാണ്. സ്വന്തം മകളെ പോലെ കരുതി അവർ നേരെ തിരുവനന്തപുരത്തെ ഒരു വലിയ തുണിക്കടയിൽ പോയി. ആ കുട്ടിൻ്റെ തുണികളൊന്നും ഇല്ല, എല്ലാ തുണികളും വാങ്ങിച്ച് ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ട് അത്യാവശ്യം ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയത്. എന്നിട്ട് സ്വന്തം മകളെ പോലും നോക്കി. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു, അവർക്ക് 2 കുട്ടികളുണ്ട്, അവർ സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പെൺമക്കളില്ലാത്ത അമ്മായിയമ്മമാർ ഈ മകൻ ഇതുപോലെ ഏത് ജാതിയിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നാലും ഒരു മകളെ കൊണ്ടുവന്നാലും അത് സ്വന്തം മകളെ പോലെ ഏറ്റെടുക്കാൻ ചിലർ തയ്യാറാകുന്നു. അങ്ങനെ എല്ലാവരും തയ്യാറാകുമെന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. നമ്മൾ മകൻ നന്നായിരിക്കണമെങ്കിൽ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ആ, അപ്പോൾ ഏത് ജാതിയിലുള്ളതായാലും? അല്ല, ഏത് ജാതിയിൽ നിന്ന് നമുക്ക് തക്കവണ്ണം ഉള്ളത് ഇല്ലെങ്കിൽ അവർ പ്രത്യേകം ജീവിക്കട്ടെ, വന്നതിനെ വിടണം. ആ, അല്ലെങ്കിൽ അവർ പ്രത്യേകം പോയി താമസിക്കണം. ഇപ്പൊ വന്ന മരുമോൾ അങ്ങനെ ഉണ്ട്, കൊണ്ടുവന്ന് ഓക്കെ ആണോ? ഇത് നല്ല മരുമോളാണ്, ബെസ്റ്റ്, നല്ല ബെസ്റ്റ് മരുമോള. എവിടെ എവിടെയുണ്ട്? ആ, ഭാഗ്യവതി തന്നെ, ഇങ്ങനെ അമ്മായിയമ്മ പറയുന്നില്ല അല്ലേ. അതോ ഈ ഷോയ്ക്ക് വരുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും എല്ലാം മോശമായിട്ട് പറഞ്ഞ രാത്രി? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, എന്റെ മരുമോൾ നല്ല മോളാണ്. ആണല്ലേ? ഓ, അങ്ങനെയൊക്കെ പറയുന്ന അമ്മായിയമ്മമാരുള്ളത് തന്നെ വലിയ ഭാഗ്യം. അല്ല, എന്തോ ഒന്നും അമ്മായിയമ്മ പറയുന്നുണ്ട് നല്ല ബെസ്റ്റ് മരുമകളാണ്. ഞാനും അങ്ങനെയാ പെരുമാറുന്നത്. സാധാരണ ഈ അമ്മായിയമ്മ മരുമകളിൽ തെറ്റൽ വരുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തർക്കുത്തരം പറയാൻ നാക്ക് നീട്ടാന്ന്. തിരുവനന്തപുരം ഭാഷയിൽ ഭയങ്കര നാക്ക് തന്നെ അതിന് എന്ന് പറയാം. അതൊരു കുറച്ച് കൂടുതൽ സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതെ അതെ, അങ്ങനെ സംസാരിക്കും. അമ്മായിയമ്മ പാവമാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ അതെ, അമ്മ പാവമാണ്. എന്ത് പറഞ്ഞാലും മിണ്ടൂലല്ലേ? അല്ല അല്ല, അങ്ങനെയല്ല, അന്നാലും തെറ്റുണ്ട് പറയും. എപ്പോഴെങ്കിലും 2 ദിവസം പിണങ്ങി ഇരുന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ കഥ പോലെ തന്നെയാണ്. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് വന്നതാണ്. ആര് വിളിച്ചിട്ട് വന്നാണ്? എന്റെ ഹസ്ബൻഡ് വിളിച്ചോണ്ട് വന്നാണ്. സെയിം കാസ്റ്റ് തന്നെയല്ല? അല്ലല്ലല്ല, ഞാൻ മുസ്ലിം, ഒരു ഹിന്ദു. അതല്ലേ, എന്നെ കണ്ട ഉടനെ അമ്മ തന്നെ തിരിഞ്ഞു നിന്ന് കളഞ്ഞു. അത് നേരത്തെ പറഞ്ഞിരുന്നില്ലായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു ദിവസമാണ്. അപ്പൊ അടുക്കളയിൽ അമ്മ നിന്നിരുന്നു, ഞങ്ങൾ അടുക്കളയിൽ നേരെ കയറി വന്നു. അമ്മ തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ കണ്ടിട്ട് മുഖമേ കാണിച്ചില്ല, തിരിഞ്ഞു നിന്ന് കളഞ്ഞു. പേടിച്ചിട്ടായിരുന്നു ശരിക്കും. അമ്മയാണ് പേടിച്ചത് ശരിക്കും. എന്താണ് പ്രശ്നം? അത് വലിയ പ്രശ്നമൊക്കെ ആവില്ല. അമ്മ തിരിഞ്ഞു നോക്കി, മുഖത്ത് മുറിക്കാത്തൊരു മൈന ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ അതുപോലെ. എന്നിട്ട് പറയൂ, അത് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിട്ട് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തത് ഞാൻ കൊണ്ടുവന്ന കുട്ടിയാണ് കല്യാണം പറഞ്ഞിരുന്നു. പക്ഷെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടിയിട്ട് ഈ രജിസ്റ്റർ മാരേജ് ചെയ്ത്. അച്ഛൻ പെൻഷനായി നിൽക്കുകയായിരുന്നു ആ സമയത്ത്. അച്ഛൻ്റെ പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് എനിക്ക് താലി മേടിച്ച് തന്നു. അന്ന് തന്നെ? അതാ, കല്യാണം അന്ന് തന്നെ നടത്തിയോ? അതോ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു രജിസ്റ്റർ. അല്ലല്ല, വിളിച്ചിട്ടുണ്ടെന്നാണ്. ഓക്കെ. അപ്പം എല്ലാം അന്ന് വലിയ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ നമുക്ക് ഉണ്ടായെങ്കിലും എനിക്കിപ്പം അച്ഛനും അമ്മയും വാങ്ങിച്ചിരുന്ന ഈ താലി എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു സ്പെഷ്യൽ സാധനമാണ് എന്നെ സംബന്ധിച്ച്.